9 dear students, prayer. So today we are going to start chapter 14, practical geometry. നമുക്ക് ഈ ഒരു ചാപ്റ്ററോടെ ഉള്ളൂ. അപ്പോൾ പ്രാക്ടിക്കൽ ജ്യോമെട്രിയിൽ മിസ് ക്ലാസ്സിൽ എന്താണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ക്ലാസ്സിൽ എന്താണോ പഠിപ്പിക്കുന്നത്, ആ ഭാഗങ്ങൾ നിങ്ങൾ ഡ്രോ ചെയ്യാൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ആ ചാപ്റ്ററിൻ്റെ നോട്ട് മിസ് നിങ്ങൾക്ക് നൽകും. ആ നോട്ടിൻ്റെ പോർഷൻ നിങ്ങൾ കൺസ്ട്രക്ഷനാണ് തരുന്നത്, അപ്പോൾ ആ കൺസ്ട്രക്ഷൻ പഠിച്ചാൽ മതി. പ്രാക്ടിക്കൽ ജ്യോമെട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോന്നും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനാണ്. കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഉണ്ടാക്കുക, ഡ്രോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രോ ചെയ്യാനൊക്കെ നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ലൈൻ സെഗ്മെൻറ്റ് ഡ്രോ ചെയ്യാൻ, സർക്കിൾ ഡ്രോ ചെയ്യാൻ ഫോർത്തിൽ ഫിഫ്ത്തിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ 14, ടേക്ക് പേജ് 274. ദിസ് പേജ്, ഇവിടെ ഒരു ബോക്സ്, ഒരു വലിയൊരു ബോക്സ് വന്നിട്ടുണ്ട് രണ്ട് പേജിലായിട്ട്. ഇവിടെ നമുക്ക് ജ്യോമെട്രി ബോക്സിലുള്ള ഇൻസ്ട്രുമെൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ ഓരോ ഇൻസ്ട്രുമെൻസും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഈ ഓരോ ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, റൂളർ. റൂളർ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമ്മുടെ നിങ്ങളുടെ ബോക്സിലുണ്ട് റൂളർ, ബോക്സിലുള്ള റൂളർ ചെറുതാണ്. അപ്പോൾ റൂളർ എന്തിനാണ്? ടു ഡ്രോ ലൈൻ സെഗ്മെൻറ്റ്സ് ആൻഡ് ടു മെഷർ ദെയർ ലെങ്ത്സ്. നമുക്ക് ലൈൻ സെഗ്മെൻറ്റ് ഡ്രോ ചെയ്യാനും അവയുടെ മെഷർമെൻറ്റ്, ഇപ്പോൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് നമുക്ക് അറിയാമെങ്കിൽ, നമുക്ക് കിട്ടിയെങ്കിൽ അത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കാനും ഈ റൂളർ യൂസ് ചെയ്യാം. സെക്കൻഡ്, കോമ്പസ്. ഓക്കെ, കോമ്പസ് നിങ്ങളുടെ ബോക്സിലുണ്ടല്ലേ. ഇതാണ് കോമ്പസ്. എല്ലാ സ്റ്റുഡൻസിനും അറിയാമല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോമ്പസ്. കോമ്പസ് എന്തിനാണ്? ടു മാർക്ക് ഓഫ് ഈക്വൽ ലെങ്ത്സ് ബട്ട് നോട്ട് ടു മെഷർ ദം. ടു ഡ്രോ ആർക്സ് ആൻഡ് സർക്കിൾസ്. നമ്മൾ മെയിനായിട്ട് കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ സർക്കിളാണ് ഡ്രോ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ആർക്ക്, ആർക്ക് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ കുറച്ച് ഭാഗം. അത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ, ക്ലാസ് സിക്സിൽ തന്നെ സർക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാപ്റ്റർ 4-ലോ 5-ലോ വേണ്ടി പഠിച്ചല്ലോ. അപ്പോൾ നമ്മൾ ആർക്ക്, സെഗ്മെൻറ്റ്, സെക്ടർ ഒക്കെ പഠിച്ചില്ലേ. അപ്പോൾ ആർക്ക് എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ ആ പോർഷൻ ഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് കോമ്പസ് വേണം. അതുപോലെ ഈക്വൽ ലെങ്തുള്ള ഇത് ലൈൻസ് നമുക്ക് വരയ്ക്കാനൊക്കെ ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ പഠിക്കും കേട്ടോ. നെക്സ്റ്റ് ഈസ് ഡിവൈഡർ. ഇതിൻ്റെ പേരാണ് ഡിവൈഡർ. ഇതെന്തിനാണ്? ടു കമ്പയർ ലെങ്ത്. ലെങ്ത് അതായത് നമ്മുടെ, നമുക്ക് രണ്ട് ലെങ്ത് അറിയാമെങ്കിൽ നമ്മളിങ്ങനെ ആ ലെങ്ത് കൊണ്ടുപോയി ഇങ്ങനെ വെക്കുന്നു, കറക്റ്റ് സെയിം മെഷറാണോ രണ്ടെടുത്തും ഇങ്ങനെ വെച്ച് നോക്കും. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം. നമുക്കിപ്പോൾ അതിൻ്റെ എത്ര സെൻറ്റിമീറ്റർ ആണ് നീളം എന്നറിയത്തില്ലെങ്കിൽ. നെക്സ്റ്റ് ഈസ് സെറ്റ് സ്ക്വയർ. നമ്മുടെ ജ്യോമെട്രി ബോക്സിൽ ടു ടൈപ്സ് സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ട്. ഇതാണ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഒരെണ്ണം 45, 45, 45, 45, 90 ഡിഗ്രി ആ സെറ്റ് സ്ക്വയർ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗം 90 ഡിഗ്രി, ഇതും ഇതും എന്താണ് 45, 45 ഡിഗ്രി. അനദർ വൺ 30, 60, 90 ഡിഗ്രി. അപ്പോൾ ഇതാണ് 30, 60, 30, 90, 30, 60, 30, 60, 90 ഡിഗ്രി പൊട്രാക്ടർ. അങ്ങനെ ടു പൊട്രാക്ട്, സോറി, നോട്ട് പൊട്രാക്ടർ, സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ട്. ടു ഡ്രോ പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ ലൈൻസ്. ഈ സെറ്റ് സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ലൈൻസും പാരലൽ ലൈൻസും ഡ്രോ ചെയ്യാനാണ്. പെർപെൻഡിക്കുലർ ലൈൻസും പാരലൽ ലൈൻസും നമ്മൾ വേറെ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, വേറെ ചാപ്റ്ററിൽ. ഓർക്കുന്നുണ്ടോ? ആ ഓക്കെ, ഉണ്ടല്ലേ. നെക്സ്റ്റ് ഈസ് പൊട്രാക്ടർ. പൊട്രാക്ടർ നമ്മൾ ഇഷ്ടംപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? ടു ഡ്രോ ആൻഡ് മെഷർ ആംഗിൾസ്. ആംഗിൾസ് ഡ്രോ ചെയ്യാനും അതുപോലെ നമുക്ക് തന്ന ആംഗിളിൻ്റെ മെഷർ എത്രയാണെന്ന് നോക്കാനും പൊട്രാക്ടർ യൂസ് ചെയ്യും. ഇനി നമ്മൾ കൺസ്ട്രക്ഷനിൽ ഫസ്റ്റ് ലേൺ ചെയ്യാൻ പോകുന്നത് സർക്കിളിൻ്റെ കൺസ്ട്രക്ഷനാണ്. സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് അറിയാവോ? റേഡിയസ്. റേഡിയസ് എന്താണെന്നറിയാവോ? സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ്, സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് സെൻറ്ററിൽ നിന്ന്, ഫ്രം ദ സെൻറ്റർ ടു എ പോയിന്റ് ഓൺ ദ സർക്കിൾ, ആ ഒരു ഡിസ്റ്റൻസാണ് റേഡിയസ്. ഇപ്പം നമുക്ക് ഡയമീറ്റർ അറിയാമെങ്കിൽ എങ്ങനെ റേഡിയസ് കണ്ടെത്താം? ആ ഡയമീറ്ററിൻ്റെ ഹാഫാണ് റേഡിയസ്. ഇപ്പം നമുക്ക് ഡയമീറ്റർ അറിയാമെങ്കിലും സർക്കിൾ ഡ്രോ ചെയ്യാം, റേഡിയസ് അറിയാമെങ്കിലും സർക്കിൾ ഡ്രോ ചെയ്യാം.
ഇനി ഒരു 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എങ്ങനെയാണ് ഡ്രോ ചെയ്യുക. നമ്മൾ ആദ്യം കോമ്പസ് എടുക്കുക, കോമ്പസിൽ കറക്റ്റായിട്ട് പെൻസിൽ ഫിറ്റ് ചെയ്യുക, നന്നായിട്ട് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം റൂളർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, റൂളറിൽ 3 സെന്റിമീറ്റർ കറക്റ്റ്, നിങ്ങൾക്ക് കാണാവോ ഇവിടെ 3 സെന്റിമീറ്റർ കറക്റ്റ് ഇങ്ങനെ കോമ്പസ് വെച്ച് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് നിങ്ങളിങ്ങനെ കണ്ടോ 3 സെന്റിമീറ്റർ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുക. നമ്മളെവിടെ വെക്കണം, 1 സെന്റി ഇവിടെ ഇങ്ങേറ്റത്ത് വെക്കുക, കറക്റ്റ് 3 സെന്റിമീറ്റർ നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഇച്ചിരി മാറ്റണം, കറക്റ്റ് ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന്, റൂളറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ മെഷർ നിങ്ങളുടെ ബുക്കിൽ ഇങ്ങനെ ആ ഈ പിൻ പോർഷൻ ടച്ച് ചെയ്ത് വെക്കുക, എന്നിട്ട് ഇങ്ങനെ അങ്ങ് ഡ്രോ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ വിശദമായി പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾ ഇഷ്ടംപോലെ കോമ്പസ് എടുത്ത് വെച്ച് കളിക്കുന്നവരല്ലേ. ഇങ്ങനെ ഡ്രോ ചെയ്യുക, ഡ്രോ ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററോടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതാണ് 3 സെന്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ ഡ്രോ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കൊരു 3.2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ളത് വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ 1 അവിടെ വെക്കുക, കറക്റ്റ് 3.2 ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുക, എന്നിട്ട് ഈ പിൻ പോർഷൻ ബുക്കിൽ വെച്ചുകൊണ്ട് സർക്കിൾ ഡ്രോ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് സെയിം സെന്ററോ ഡ്രോ 2 സർക്കിൾസ് വിത്ത് റേഡിയൈ 4 സെന്റിമീറ്റർ ആൻഡ് 2.5 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ ആൻഡ് 2.5 സെന്റിമീറ്റർ. എന്ത് ചെയ്യണം, ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, വിത്ത് സെയിം സെന്റർ. അപ്പൊ സെയിം സെന്റർ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോട്ടായിട്ട് തരുന്നുണ്ട് കേട്ടോ, ടെക്സ്റ്റില് നിങ്ങൾ തപ്പണ്ട, നോട്ടായിട്ട് തരും. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, എന്റെ കൂടെ ഡ്രോ ചെയ്യുക. സെയിം സെന്റർ ആയിട്ട് 2 സർക്കിൾസ് ഡ്രോ ചെയ്യണം. ഒരെണ്ണത്തിന്റെ റേഡിയസ് 4 സെന്റിമീറ്റർ, മറ്റതിൻ്റെത് 2.5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഞാൻ കോമ്പസിൽ എടുക്കുന്ന കാണിച്ചു തരണ്ടല്ലോ. കോമ്പസില് സ്കെയിൽ റൂളർ എടുത്തിട്ട് 2.5 നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്യുക, എന്നിട്ട് ഒരു സർക്കിൾ അങ്ങ് ഡ്രോ ചെയ്യുക. അപ്പൊ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ റഫ് ബുക്കിലേക്ക് ഡ്രോ ചെയ്തോണം കേട്ടോ. ഇപ്പൊ നമ്മൾ 2.5 റേഡിയസില് സർക്കിൾ കൺസ്ട്രക്ട് ചെയ്ത് സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് വിത്ത് സെയിം സെന്റർ 4 സെന്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ ഡ്രോ ചെയ്യണം. അപ്പം ആദ്യം എന്ത് ചെയ്യണം, കോമ്പസ് കറക്റ്റ് 4 സെന്റിമീറ്റർ ആക്കുക, നിങ്ങൾ 4 സെന്റിമീറ്ററിലേക്ക് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതേ സെന്ററിൽ സെയിം സെന്ററിൽ ഈ പോയിന്റ് വെച്ചിട്ട് സർക്കിൾ അങ്ങ് ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തൊരു സർക്കിൾ വരും. അപ്പം ഈ സർക്കിളിൻ്റെ സെന്ററിൽ നിന്ന് ഇവിടെ വരെ നമുക്ക് ഈ റേഡിയസ് 4 സെന്റിമീറ്റർ, സ്മോൾ സർക്കിളിൻ്റെ റേഡിയസ് 2.5 സെന്റിമീറ്റർ. ഇപ്പം ഇങ്ങനെയാണ് സെയിം സെന്ററിൽ സർക്കിൾസ് ഡ്രോ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ സർക്കിൾ ഡ്രോ ചെയ്യാം, ഡിഫറെൻറ്റ് റേഡിയസ് എടുക്കുക, സെയിം സെന്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഫൗണ്ട്. ഇതൊക്കെ നിങ്ങൾ ചുമ്മാ പടമൊക്കെ വരയ്ക്കുമ്പോൾ ചെയ്യുന്നതല്ലേ. ഇനി നിങ്ങളോടൊരു സർക്കിൾ ഡ്രോ ചെയ്തിട്ട്, ഇഷ്ടമുള്ള ഒരു സർക്കിൾ, അങ്ങനെ നിങ്ങളോട് പറഞ്ഞ ഡ്രോ എനി സർക്കിൾ, എനി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സർക്കിൾ വിത്ത് എനി റേഡിയസ്, മാർക്ക് പോയിന്റ്സ് എ ബി ആൻഡ് സി സച്ച് ദാറ്റ് എ ഈസ് ഓൺ ദ സർക്കിൾ, ബി ഈസ് ഇൻ ദ ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ, സി ഈസ് ഇൻ ദ എക്സ്റ്റീരിയർ ഓഫ് ദ സർക്കിൾ. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സർക്കിൾ, റേഡിയസ് ഇഷ്ടമുള്ളത് എടുക്കാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, കോമ്പസ് വെച്ച് ചെയ്യണം കേട്ടോ. കോമ്പസ് വെച്ചിട്ട് സർക്കിൾ ഡ്രോ ചെയ്യുക, ഇങ്ങനെ സെന്റർ മാർക്ക് ചെയ്യുക. എ ഈസ് ഓൺ ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ എന്ന് പറയുമ്പോൾ സർക്കിൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഒരു പോയിന്റ് കൊടുത്തിട്ട് നെയിം എ എന്ന് കൊടുക്കുക. ദെൻ ബി ഈസ് ഇൻ ദ ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ. ഇപ്പം ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസൈഡ് പോർഷൻ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇൻസൈഡ് പോർഷനിൽ ബി എന്ന പോയിന്റ് കൊടുക്കുക. സി ഈസ് ഇൻ ദ എക്സ്റ്റീരിയർ ഓഫ് ദ സർക്കിൾ. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ അപ്പുറം ഭാഗം അല്ലേ, ഔട്ട്സൈഡ് പോർഷൻ. ഔട്ട്സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു പോയിന്റ് കൊടുത്തിട്ട് സി എന്ന് നെയിം ചെയ്യുക. അപ്പൊ സർക്കിൾ ഡ്രോ ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ളതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് ഒരു റേഡിയസ് തരും, ആ റേഡിയസിൽ നിങ്ങൾ ഒരു സർക്കിൾ ഡ്രോ ചെയ്യുക. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെയിം സെന്റർ വെച്ചിട്ട് ഒന്നിലധികം സർക്കിൾസ് ഡിഫറെന്റ് റേഡിയസ് തരും, അത് നോക്കി ഡ്രോ ചെയ്യുക. തേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള സർക്കിൾ ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള പോയിന്റ്സ്, അതായത് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഓൺ ദ സർക്കിളിലും മാർക്ക് ചെയ്യുക.
Next is the construction of line segment. So line segment is the line in the portion of the line segment. Line in the two side lo aro mark ullad line segment ennu paranjalo line inde oru portion aanu line segment end points aanu ullad alle nammal ingane oru line segment draw cheyanayittu nammalo chodicha appo nammal for example 6 cm line segment draw cheya appo first cheyendathu ruler use cheedittu oru line draw cheya ingane oru line draw cheythu two side lo aro mark kodukku. Second step, make a point anywhere. That is, we have to make a point. Third step, 6 cm. Compass, roller, use the correct 6 cm. Compass, we have to make a radius. That is, we have 6 cm. We have to mark this point. This pin touch. Arcing in a draw jayga. Ida another number, pencil like a night pinella diet sharp and chase the anger to draw jay and three beady canumber and the chalk iron and three beady on the rigging. Pramacuda 6 cm line segment divided up, you would have a 6 cm line segmentity. Never a line segment draw a line segment with 7.3 length. Up in the end of first. Roller use the or line construct area. Throw the area. Put arrow mark. Then make a point like this. Yeah, just a point. Compass roller use the 7.3. Correct title. Roller use the 7.3. Measure the other. Kitty. You can see this point. You can draw this point. You can draw this point. You can draw 7.3 cm. Line segment. Now, in this class, first, draw circle. Construction of circle. Second, construction of line segment. Simple and easy and the 4th standard is the note. If you have a note, you can note. Okay, thank you.